കൂട്ടാ നമുക്ക് സിംപ്ലിഫിക്കേഷൻ്റെ ബാക്കി നോക്കാം. 25% ഓഫ് 420 പ്ലസ് 50% ഓഫ് 74. 25% ഓഫ് 420, 50% ഓഫ് 74. ഈ 420 ഒരു രണ്ടും കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇവിടെ 50% ആവും. അപ്പോൾ 420 ബൈ 2, അപ്പോൾ 210 എന്ന് വരും. അപ്പോൾ ഈ 210 50% പ്ലസ് 74 50%. അപ്പോൾ 210 74 കൂടെ കൂട്ടുക, അപ്പോൾ എത്ര കിട്ടും? 284 എന്ന് വരും. ഇതിൻ്റെ 50% എടുത്താൽ മതി, അതായത് ഇതിൻ്റെ പകുതി. അപ്പോൾ എത്ര കിട്ടും? 142 എന്ന് വരും. ഓക്കെ, അല്ലെങ്കിൽ ഡയറക്റ്റും ചെയ്യാം. 25% എന്ന് പറഞ്ഞാൽ 1/4, 4 ഇങ്ങോട്ട് വിട്ടുകഴിഞ്ഞാൽ 105 എന്ന് കിട്ടും. 50% പറഞ്ഞാൽ പകുതി, 74 പകുതി എടുത്തു കഴിഞ്ഞാൽ 37 എന്ന് കിട്ടും. 105 37 കൊണ്ട് കൂട്ടി കഴിഞ്ഞാൽ 137 142. ഓക്കെ, അടുത്തത് 19.5% 520 ഈക്വൽ ടു 50% സംതിങ് 50% അവിടെ നോക്കട്ടെ. 19.5% ഓഫ് 524, ഈ 524 ഒരു രണ്ടും അങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഇത് ഇരട്ടി ആയിട്ട് ഈ 0.5 പൊക്കോളൂല്ലോ. അപ്പോൾ 524 രണ്ട് വെച്ച് ഡിവൈഡ് ചെയ്യുക, ഇവിടെ രണ്ട് വെച്ച് ഗുണിക്കുക. അപ്പോൾ ഇവിടെ 52 പകുതി എടുക്കുക, അതായത് 26 പിന്നെ 2. 19.5 ഇരട്ടി എടുത്തു കഴിഞ്ഞാൽ 38 1 39% വരും. അപ്പോൾ 39% ഓഫ് 262 ചെയ്താൽ മതി. ഇനി ഈ 39% എന്ന് പറഞ്ഞാൽ 40% മൈനസ് 1% അല്ലേ. അപ്പോൾ 262 40% എടുക്കുക. 262 10% എന്ന് പറഞ്ഞാൽ 26.2. അപ്പോൾ 40% എന്ന് പറഞ്ഞാൽ അതിൻ്റെ 4 ചെയ്യുക. അപ്പോൾ എത്ര കിട്ടും? 4×8 80 27 104 104.8 എന്ന് കിട്ടും 40%. ഇനി 1% ഇതിൽ നിന്ന് കുറയ്ക്കണം. 262 1% എന്ന് പറഞ്ഞാൽ 2.62. അപ്പോൾ ഇതിൽ നിന്ന് 2.62 കുറയ്ക്കണം. 0.62 കൂടെ ഒരു 0.18 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ അത് 0.8 ആയിക്കോളും. ഇനി ഇവിടെ 2 100. അപ്പോൾ 102.18 നേടി. അപ്പോൾ ഇത്രയും സാധനം പോയിട്ട് 102.18 ഈക്വൽ ടു 50% സംതിങ് 50% എന്ന് പറഞ്ഞാൽ 1/2 ആണ്. ആ സംതിങ്ങിനെ എക്സ് എന്ന് വിളിക്കാം. ഇപ്പോൾ 2 അങ്ങോട്ട് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇരട്ടി എടുക്കുക. അപ്പോൾ എത്ര കിട്ടും? 204.18 ഇരട്ടി 36. 204.36 എന്നാണ് നമ്മുടെ ആൻസർ. അടുത്തത് 3/4 56% 550. 3/4 വൃത്തിയായിട്ട് ചെയ്തേക്കാം. 56% എന്ന് പറഞ്ഞാൽ 56/100. ഇവിടെ 550 ഉണ്ട്, ഇവിടെ 100 ഉണ്ട്. ഇതും പോയി 5 ചുട്ടിയ 2 ഇവിടെ 11 വരും. 4×14 56, 2 കൂട്ടിയ 7. അപ്പോൾ നോക്കി 21×11 ഒന്നുമില്ലേ, ഇത് ചെയ്താൽ 231 കിട്ടും നമ്മുടെ ആൻസർ. നൺ ഓഫ് ദിസ്. അടുത്തത് 7/2 × 5/2 × 4 താഴെ 7/2 × 5/2 × 4 മേളിലും താഴെ സെയിം സംഭവം, പക്ഷെ ഒറ്റ വ്യത്യാസമുള്ളൂ, ഇവിടെ ഇൻറ്റും ഇവിടെ ഓഫും. അപ്പോൾ നമുക്ക് നമ്മുടെ ബോർഡ് മാസ് റൂള് ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. ആദ്യം ബ്രാക്കറ്റ് ചെയ്യണം, പിന്നെ ഓർഡറും ഓഫും ചെയ്യണം. ഓർഡർ എന്ന് പറഞ്ഞപ്പോൾ ഒരു 2:7+3 എന്ന് വന്നു കഴിഞ്ഞാൽ ഈ സംഭവം ആദ്യം ചെയ്യുക, 2:10 എന്ന് വരും. അങ്ങനെ പിന്നെ ഓഫ് വരുമ്പോൾ അത് ചെയ്യുക. ഇവിടെ കണ്ടോ 5/2 O4, അപ്പോൾ ഇത് ആദ്യം ചെയ്യണം. എന്നിട്ടാണ് ഡിവിഷനും മൾട്ടിപ്ലിക്കേഷനും അഡീഷനും സബ്ട്രാക്ഷനും വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ മേളിൽ 7/2 × 5/2 × 4. അപ്പോൾ ബോർഡ് മാസ് റൂൾ അനുസരിച്ച് ഡിവിഷൻ കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യണം, അതിന് മുമ്പ് ഓഫ് ഉണ്ട്, അത് ചെയ്യണം. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ 7/2 × 5/2 × 4 മേളിൽ. അപ്പോൾ ബോർഡ് മാസ് റൂൾ വെച്ച് ബ്രാക്കറ്റ് ഓഫ് ഓർഡർ ഡിവിഷൻ മൾട്ടിപ്ലിക്കേഷൻ അഡീഷൻ സബ്ട്രാക്ഷൻ. അപ്പോൾ ആദ്യം ഡിവിഷൻ ചെയ്യണം, 7/2 × 5/2 ചെയ്യുക. അപ്പോൾ 7/2 × 5/2 × 5/2 കൂടെ പോകും. അപ്പോൾ 7/5 × 4 എന്ന് വരും. അപ്പോൾ മേളിൽ 28/5 എന്ന് വരും. താഴെ ഇവിടെ ഡിവിഷൻ ഉണ്ട്, ഓഫ് ഉണ്ട്, ഓഫ് ആദ്യം ചെയ്യണം. അപ്പോൾ 5/2 O4 ചെയ്യുക. ഓഫ് എന്ന് പറഞ്ഞാൽ ഇൻറ്റു 2 അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 2, അതിന് 10 എന്ന് വരും. അപ്പോൾ 7/2 × 10 എന്ന് വരും. അപ്പോൾ 10 താഴെ വരും. അപ്പോൾ താഴെ 7/20 എന്ന് വരും. ഓക്കെ, രണ്ടും കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ നോക്കി 7 മേളിൽ 28 കിട്ടും 4, 5 താഴത്ത് 20 കിട്ടും 4. അപ്പോൾ 4/1 / 1/4 എന്ന് വരും. ഈ 1/4 മേളിലേക്ക് വരും. അപ്പോൾ 4/1 എന്ന് വരും. 4×4 എന്ന് വിട്ടും നമ്മുടെ ആൻസർ. ഓക്കെ, നൺ ഓഫ് ദീസ്. അടുത്തത് 14×677/√10 ഈക്വൽ ടു x³+141. ഇവിടെ ഇൻറ്റു ഉണ്ട്, ഡിവിഷൻ ഉണ്ട്. അപ്പോൾ ഡിവിഷൻ ആദ്യം ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ താഴെ വരും ഈ കിടക്കുന്ന റൂട്ട് 10/89. 10/89 റൂട്ട് എന്ന് പറയുന്നത് 33. ഇനി നോക്കി മേളിൽ 14×677 താഴെ 33. 33 നമുക്ക് 3×11 എഴുതാം. ഈ 677 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. നോക്കി 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ ഓൾട്ടർനേറ്റ് ആയിട്ടുള്ള ടൈംസും ഈ കൂട്ടുക, എന്നിട്ട് ബാക്കിയുള്ള ടൈംസും കൂട്ടിയിട്ട് വ്യത്യാസം കൊടുക്കുക. അപ്പോൾ 0 അല്ലെങ്കിൽ 11 ആണ്. അപ്പോൾ 6 കൂട്ടിയാൽ 13. 13 നിന്ന് 2 കുറച്ച് കഴിഞ്ഞാൽ 11 അല്ലേ. അപ്പോൾ ഇതിനെ 11 വെച്ച് ഡിവൈഡ് ചെയ്യാൻ പറ്റും. 11 വെച്ച് വെട്ടി കഴിഞ്ഞാൽ 5 55, പിന്നെ 7 7. 57/3 ചെയ്ത് കഴിഞ്ഞാൽ 19 എന്ന് കിട്ടും. അപ്പോൾ നോക്കി 14×19 ഈക്വൽ ടു x³+141 എന്ന് തോന്നുന്നു. 14×19 ചെയ്യുക. എങ്ങനെ ചെയ്യും? അത് 14 ഇവിടെ 9 കൂട്ടുക. അപ്പോൾ 23 വരും.
പിന്നെ 4536 അതിങ്ങനെ എഴുതി കൂട്ടുക. അപ്പോൾ 266 എന്ന് വരും. 266 ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 141. 141 ഇവിടെ കുറച്ച് കഴിഞ്ഞാൽ ഇവിടെ 5ഉം 2 1ഉം വരും. 175 എക്സ് ക്യൂബ് ഈക്വൽ 175. എന്തിൻ്റെ ക്യൂബ് എടുക്കുമ്പോൾ 175 കിട്ടുന്നത്? 5ൻ്റെ അല്ലേ. അടുത്തത് റൂട്ട് ഓഫ് സംതിങ് ഇൻറ്റു റൂട്ട് 30 25 ഈക്വൽ ടു 26 40. നോക്കി, റൂട്ട് ഓഫ് സംതിങ് ഇൻറ്റു റൂട്ട് ഓഫ് 30 25, ഇത് എന്തിൻ്റെ റൂട്ടാന്ന് അറിയാമോ? 55ൻ്റെ റൂട്ടാണ്. അതെങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് അറിയാമോ? ഈ 5ൽ അവസാനിക്കുന്ന ഏത് സംഖ്യയുടെ സ്ക്വയർ എടുക്കാനായിട്ട്, ഇപ്പോൾ 25 ആണെന്ന് വിചാരിക്കുക, സ്ക്വയർ എടുക്കാനായിട്ട് ആദ്യം 5 25 എഴുതുക, എന്നിട്ട് 2 ഇൻറ്റു അടുത്ത സംഖ്യ, 2 അടുത്ത സംഖ്യ 3 അല്ലേ, 3 2 6 എഴുതുക. കണ്ടോ, ഇവിടെ കിടക്കുന്നത് 30 25. അപ്പോൾ ലാസ്റ്റ് 25 ആണോ നമുക്ക് മനസ്സിലായി, നമ്മുടെ ആ റൂട്ടിൻ്റെ ലാസ്റ്റ് ഡിജിറ്റ് 5 ആണ്. മറ്റേ ഡിജിറ്റ് എന്തായിരിക്കും? ഏത് സംഖ്യ ഇൻറ്റു അടുത്ത സംഖ്യ ചെയ്യുമ്പോഴാണ് 30 കിട്ടുന്നത്? 5 ഇൻറ്റു 6 ചെയ്യുമ്പോഴല്ലേ. അപ്പോൾ 55. മനസ്സിലായോ? അപ്പോൾ 55 ഇൻറ്റു റൂട്ട് സംതിങ് ഈക്വൽ ടു 26 40. 55 നമുക്ക് 5 ഇൻറ്റു 11 എന്ന് എഴുതാം. 26 40 അല്ലേ, 5 വെച്ചുകൊട്ടിക്കഴിഞ്ഞാൽ 5 25, പിന്നെ 2 8, 528, 11 വെച്ച് വിട്ട് കഴിഞ്ഞാൽ 4 46, പിന്നെ 8 48. അപ്പോൾ റൂട്ട് എക്സ് ഈക്വൽ ടു 48 എന്ന് കിട്ടി. അപ്പോൾ എക്സ് കിട്ടാനായിട്ട് സ്ക്വയർ എടുത്താൽ പോരെ 48ൻ്റെ. 48ൻ്റെ സ്ക്വയർ എങ്ങനെ എടുക്കും? 48 എന്ന് പറഞ്ഞത് 50 മൈനസ് 2 ആണ്. അപ്പോൾ 48 നിന്ന് 2 കുറയ്ക്കുക, അപ്പോൾ 46 കിട്ടും. അതിൻ്റെ പകുതി എടുക്കുക, 23. ഇനി ഈ 2ൻ്റെ സ്ക്വയർ എടുക്കുക, 4. എന്നിട്ട് ഈ 4നിവിടെ 04 എന്ന് എഴുതുക. ഇതായിരിക്കും 48ൻ്റെ സ്ക്വയർ. ഓക്കെ, നമ്മുടെ ആൻസർ ഓപ്ഷൻ ഡി. അടുത്തത്, സംതിങ് പെർസെൻറ്റേജ് ഓഫ് 950 പ്ലസ് 752 ഈക്വൽ ടു 1200. 752 അങ്ങോട്ട് ഇടുക, 1200 752 കുറയ്ക്കുക, എത്രയിട്ടും? 752 കൂടെ 18 കൂട്ടിക്കാൻ, അത് 800. പിന്നെ ഒരു 400 കൂടെ പോരെ. അപ്പോൾ സംതിങ് പെർസെൻറ്റേജ് ഓഫ് 950 ഈക്വൽ ടു 418 എന്ന് കിട്ടും. ഓക്കെ, ഈ 950 അല്ലേ, ഈ 95 നമുക്ക് 19 ഇൻറ്റു 5 എന്ന് എഴുതാം, പിന്നെ ഒരു 10ഉം. ഈ 19 അങ്ങോട്ട് ഇട്ടാൻ പറ്റും. നോക്കി, 19 2 38, 38 3 41, വീണ്ടും 38 2. ഇനി ഇവിടെ സംതിങ് പേഴ്സൻ്റേജ് എന്നല്ലേ, അപ്പോൾ എക്സ് ബൈ 100 ഉണ്ട്. ഇത് 5 ഇൻറ്റു 10 50, 50 ഇങ്ങോട്ട് കഴിഞ്ഞാൽ 2, 2 അങ്ങോട്ട് എടുത്തു കഴിഞ്ഞാൽ 44 എന്നിട്ട് നമ്മുടെ എക്സിൻ്റെ വാല്യൂ. ഓക്കെ, അടുത്തത്, 45% ഓഫ് 17 70 by 3 ഈക്വൽ ടു 657 മൈനസ് സംതിങ് ആണ്. 45% ഓഫ് 1770 by 3 ഈ 3 വെച്ച് ഇവിടെ ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 15% കിട്ടും. ഈ 1770 0 അവിടെ കൊടുക്കുക. അപ്പോൾ 150% ഓഫ് 177 എന്ന് വരും. 150% എന്ന് പറഞ്ഞാൽ 100% പ്ലസ് 50%. 100% എന്ന് പറഞ്ഞാൽ അത് തന്നെ 177. 50% എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പകുതി, 177 പകുതി എടുത്താൽ എത്ര കിട്ടും? 8 2 16, 8 2 16.5, 88.5 എന്ന് കിട്ടും. കൂട്ടിക്കഴിഞ്ഞാൽ 0.5, 8 5 5 6 1, 9 16 6 2, 265.5 എന്ന് കിട്ടും ഇവിടെ. ഇനി ഇത് അങ്ങോട്ട് വിടുക, ഈ ക്വസ്റ്റ്യൻ മാർക്ക് ഇങ്ങോട്ട് വിടുക. അപ്പോൾ 657 മൈനസ് 265.5 എന്ന് വരും. 265.5 കൂടെ ഒരു 0.5 കൂട്ടി ഇത് 266 ആവും, ഒരു 1 കൂട്ടി 267 ആവും, പിന്നെ ഒരു 90 കൂട്ടി കഴിഞ്ഞാൽ ഇത് 357 ആവും, പിന്നെ ഒരു 300 കൂടെ പോരെ. അപ്പോൾ 391.5 നമ്മുടെ ആൻസർ. അടുത്തത്, 255 പ്ലസ് 4500 മൈനസ് 32 09, ഇതങ്ങ് കുറയ്ക്കുക, 32 09, ഒരു ഒന്നും കൂടെ കൂട്ടി 32 10 ആവും, പിന്നെ ഒരു 90 കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ 3300 ആവും, പിന്നെ ഒരു 200 ഒരു 100 കൂടെ പോരെ. ഇനി ഇതിൻ്റെ കൂടെ 245 കൂട്ടും, 245, അപ്പോൾ എത്ര കിട്ടും? 6 3 5 1. ഇനി ഇതിനെ 3 വെച്ച് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ 3 5 15, പിന്നെ 1 2 512. അടുത്തത്, 2 by 5 ഓഫ് 3 by 4 ഓഫ് 25% ഓഫ് 1800. 25% പറഞ്ഞാൽ 1 by 4, പിന്നെ 2 by 5 ഉണ്ട്, 3 by 4 ഉണ്ട്. 2 by 5 3 by 4 രണ്ടിങ്ങോട്ട് കൂട്ടിക്കഴിഞ്ഞാൽ 2. ഇനി 2 10 ഉണ്ട്, അതിവിടെ പോയി. ഇനി 4 വേണ്ടി കൂട്ടിക്കാൻ 4 4 16, പിന്നെ 2 4 5 20, 45 ഇൻറ്റു 3 ചെയ്ത് കഴിഞ്ഞാൽ 170 15, 135 നിൽക്കും. ഓക്കെ, 5 raised to ബ്രാക്കറ്റിനകത്ത് 3 by 6 into 4 plus 1. 3 by 6 അല്ലേ, അത് ആദ്യം ചെയ്യണം. അപ്പോൾ അവിടെ 1 by 2 എന്ന് വരും. 2 അങ്ങോട്ട് കിട്ടിക്കഴിഞ്ഞാൽ 2 2 1 3. അപ്പോൾ ഇത് 5 3, അതായത് 125 ഇൻറ്റു 7 ഈക്വൽ ടു 22ൻ്റെ സ്ക്വയർ. 22ൻ്റെ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 484. 125ൻ്റെ 7 എത്ര ഇടുന്ന അറിയാമോ? 700. പിന്നെ 25 ഇൻറ്റു 7, 25 ഇൻറ്റു 4 ഇതാ 100 ആണ്. പിന്നെ ഒരു 3 കൂടെ ഇല്ലേ, അപ്പോൾ 75. അപ്പോൾ 700 ഉം 175 ഉം 875 എന്ന് വരും. ഈക്വൽ ടു 457 പ്ലസ് സംതിങ്. 457 ഇങ്ങോട്ട് ഇടുക, ഇതിൽ നിന്ന് കുറയ്ക്കുക, 4 8 4, കുറച്ച് കഴിഞ്ഞാൽ 1 9 5 3 391 കിട്ടും നമ്മുടെ ആൻസർ. അടുത്തത്,
നൂറ്റമ്പത് പെർസെൻ്റ് ഓഫ് 220 ഇൻറ്റു സംതിങ് പ്ലസ് 250 ഇക്വൽ 900. ഈ 250 അങ്ങോട്ടുണ്ട്, 250 60 300, പിന്നെ 600 കൂടെ പോരെ, ഈക്വൽ ടു 150 പെർസെൻ്റ് ഓഫ് 220 ഇൻറ്റു സംതിങ്. 150 പെർസെൻ്റ് എന്ന് പറഞ്ഞാൽ 100% പ്ലസ് 50%. 220-ന്റെ 100% എടുക്കുക, അത് 220 തന്നെ. പിന്നെ 220-ന്റെ 50% എടുക്കുക, അത് 220-ന്റെ പകുതി, അതായത് 110. രണ്ടോടെ കൂട്ടിക്കഴിഞ്ഞാൽ 330 കിട്ടും. അപ്പം 330 ഇൻറ്റു സംതിങ് ഇക്വൽ ടു 660. എത്രയാ? 2 ആൻസർ. അടുത്തത് 20 × 1/2 മൈനസ് 40 × 1/2 പ്ലസ് 8³ ഇക്വൽ ടു, ഓക്കെ 20 × 1/2 മൈനസ് 40 × 1/2, 1/2 × 1/2 കൂടെ മൈനസ് ആയി പോയി. 20 − 40 ചെയ്ത് കഴിഞ്ഞാൽ മൈനസ് 20. 8³ 512, 512 നിന്ന് 20 കുറച്ച് കഴിഞ്ഞാൽ 492 എന്ന് കിട്ടും. ഓക്കെ അടുത്തത് 708/6 മൈനസ് 7² പ്ലസ് സംതിങ് ഇക്വൽ ടു 70. ഓക്കെ 7-ന്റെ സ്ക്വയർ എടുത്താൽ 49, ഇത് അങ്ങോട്ടും ഇടുക അപ്പോൾ പ്ലസ് ആവും, അപ്പോൾ അത് 119 ആവും. 708/6 ഒരാൾ 6 1 4 8, അപ്പോൾ 118, ഇവിടെ 119 പ്ലസ് സംതിങ് അല്ലേ, ഇതങ്ങോട്ട് പോയി കഴിഞ്ഞാൽ 1 എന്ന് കിട്ടും ആൻസർ. അടുത്തത് 24 ÷ 6² + 12 ഇൻറ്റു 120 മൈനസ് സംതിങ് ഇക്വൽ ടു 15. ഇവിടെ ഡിവിഷൻ ഉണ്ട്, അത് ആദ്യം ചെയ്യണം. അപ്പോൾ ഈ സംഭവം 24-ന്റെ അടിയിൽ പോകും. 6-ന്റെ സ്ക്വയർ 36, 36 + 12 കൂട്ടിക്കഴിഞ്ഞാൽ 48. 24 ബൈ 48 കഴിഞ്ഞാൽ 1/2 എന്ന് വരും. അപ്പോൾ ഇത്രയും സാധനം പോയിട്ട് 1/2 വന്നു. 1/2 ഇൻറ്റു 120 ചെയ്താൽ 60 എന്ന് വരും. 60 നിന്ന് എത്ര കുറയ്ക്കുമ്പോഴാണ് 15 കിട്ടുന്നത്? 45 അല്ലേ, അപ്പോൾ 45 ആണ് നമ്മുടെ ആൻസർ. ഓക്കെ അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ, ബാക്കി നമുക്ക് അടുത്ത് വിളിപ്പിടിക്കാം.